ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ കാർ ഡ്രൈവിംഗ് ക്ലാസിന്റെ അഞ്ചാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അല്ലമ്മ റെഡി ആയിരിപ്പുണ്ട്, ജേട്ട റെഡി ആയിരിപ്പുണ്ട്, നമ്മുടെ വരഞ്ചേട്ടന്റെ വായി നോക്കി നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിനെ അല്ലമീനെ നമ്മള് എന്താണ് എങ്ങനെയാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചേഞ്ച് ചെയ്യേണ്ടത്, പിന്നെ ക്ലച്ചിന്റെ ഉപയോഗം ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോ നമുക്കിനി അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, എങ്ങനെയാണ് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, ക്ലാസ് തുടങ്ങിയാണ്. ഇജയുടെ റെഡി ആയിരിപ്പുണ്ട്, അല്ലമീന റെഡി ആയോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം അല്ലേ, സീറ്റ് ബെൽറ്റ് എല്ലാം ഓക്കെ ആണല്ലോ, കണ്ണാടി എല്ലാം പക്ക ആണല്ലോ, ഒന്ന് നോക്കിയാണോ? ഓക്കെ ആണല്ലോ, ബാക്കിലെ വണ്ടി ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, ഇനി നോക്കണം ഹാൻഡ് ബ്രേക്ക് എടുത്ത്, ഹാൻഡ് ബ്രേക്ക് എപ്പോഴും ഓർമ്മ, ഹാൻഡ് ബ്രേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ കാല് വെച്ചോണം. അതുപോലെ ഇനി ക്ലച്ച് ഫുള്ള് ചെയ്തോട്ട്, ഇനി വണ്ടി സ്റ്റാർട്ടാക്കി, അറിയില്ല വലത്തോട്ട് മൂന്ന് വേണം, ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അറിയില്ല നമ്മൾ ക്ലച്ച് ഫുള്ള് ഫസ്റ്റ് എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആദ്യം ഇനി അറ്റം ചേർത്ത് മുകളിലോട്ടാണ് ഫസ്റ്റ് ഇട്ട്. ഇനി ഓർമ്മ വെച്ചിട്ട് ഇനി വണ്ടി എടുക്കാൻ പോകണം. നമ്മളിപ്പോൾ വണ്ടി കിടക്കുന്ന എവിടെയാണ്, റോഡിൻ്റെ വലത് സൈഡാണ്, നമുക്ക് ഇടത്തോട്ട് വേണം പോകാൻ. അപ്പോൾ ഏത് ഇൻഡിക്കേറ്റർ ഇടും? ഓക്കെ, അടിപൊളി, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇനി നോക്കിയോ, ഇടത്തോട്ടൊന്ന് തിരിച്ച് നമുക്ക് അങ്ങോട്ട് വേണം പോകാൻ. അത് തന്നെ, അതിനനുസരിച്ച് തിരിച്ചോണം. ഇനി ആ അടുത്ത മെത്തേഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഫസ്റ്റ് എടുക്കണതാണ്, ഇതാണ്. അല്പം പാടായിരിക്കും, ഒന്നും കൂടെ ഇൻഡിക്കേറ്റർ ഇട്ടേ. ഇനി നോക്കിയോ, ക്ലച്ച് ഒന്ന് പതുക്കെ 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 കാലെടുക്കണം, സ്റ്റിയറിംഗിൽ കൈ വെച്ചോണം. ഒരു കാരണവശത്ത് രണ്ട്, ആ അത് തന്നെ, കണ്ടോ വണ്ടി ഒരു ഷിവറിംഗ് ആയി. ഇനി പതുക്കെ ബ്രേക്ക് ഒന്ന് കാലെടുത്തേ, കണ്ടോ വണ്ടി പോകുന്നുണ്ടല്ലോ, പതുക്കെ ബ്രേക്കിൽ. വണ്ടി ഒരു ഇറക്കം ആയതുകൊണ്ടാണ് ശാല നീങ്ങുന്നത്, ഓർമ്മിച്ചാണ്, പേരിയാണെങ്കിൽ എങ്ങനെ പോകില്ല. ഓക്കെ, ബ്രേക്കിൽ കാല് വെച്ച് പതുക്കെ ഹോൺ അടിച്ച്, കണ്ടോ വണ്ടി വരെ ചൊട്ടിക്കോ. അത് തന്നെ, വീണ്ടും ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്തേ, അത് തന്നെ അത് തന്നെ ചവിടിക്കോ. അങ്ങനെ അങ്ങനെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത പതുക്കെ ആക്സിലേറ്റർ കൊടുത്ത് കൊടുക്കണ അനുസരിച്ച് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്താണ് തിരിച്ചിറക്കിയോ, ശരിയും പിടിച്ചോണം, ഓർമ്മിക്കണം. വണ്ടി സ്പീഡാകുമ്പോൾ അടുത്ത് എന്ത് ചെയ്യും, ആക്സിലേറ്റർ ഒന്ന് കാലെടുത്താ, ക്ലച്ച് ഫുള്ള് ചവിട്ടി സെക്കൻഡ്. അത് തന്നെ അല്ലോ, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തേ, ഇനി ആക്സിലേറ്റർ ഇടും, മാക്സിമം ഇട സൈഡ് ചേർന്ന്. ഇനി ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് എവിടെ വയ്ക്കും, തറയിൽ, മാക്സിമം ഓർമ്മിക്കണം. നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം എവിടെ വരണം, ഇടത് കാലം എവിടെ, തറയിൽ വരട്ടെ. ആ അങ്ങനെ വളവെത്തി ആക്സിലേറ്റർ കുറച്ച്, സ്പീഡ് കുറച്ച്, സ്പീഡ് കുറച്ച്, ബ്രേക്കിൽ കാല് വെച്ച് വളവെത്തുമ്പോൾ അല്പം സ്ലോ ചെയ്ത് വേണം സ്റ്റിയറിംഗ്. ഇപ്പം റോങ് ആണ്, തിരിച്ചത് ഓർമ്മിച്ചോണം, ഇടത് സൈഡ് ചേർന്ന് വേണം എന്ത് ചെയ്യാൻ, സ്റ്റിയറിംഗ് തിരിക്കാം. ഓക്കെ, ലെവൽ ചെയ്തേ. ഓക്കെ, അങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് അല്പം കൂടെ സ്പീഡാകുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത ഗിയർ മാറും, അറിയാമല്ലോ. ആക്സിലേറ്റർ ഒന്ന് കാലെടുത്തേ, ക്ലച്ച് ഫുള്ള് ചവിട്ട്, തേർഡ്, ആ സ്റ്റിയറിംഗ് തേർഡ് വയ്ക്കും, കണ്ടോ സ്റ്റിയറിംഗ് പിടിച്ചോണം, കണ്ടോ അങ്ങ് ഇങ്ങ് വെട്ടിയതുണ്ടല്ലോ, അങ്ങനെ പോകരുത്. ഇനി ക്ലച്ചിന്ന് കാലെന്ത് ചെയ്യും, തിരിച്ച് തറ വെച്ചോ, ഇടത് കാലാത്താണ്, അങ്ങനെ തന്നെ വെച്ചോണം. റോഡ് നോക്കി, ഒരു കാരണവശാലും ഗിയറൊക്കെ മാറുമ്പം ഇങ്ങനെ എന്ത് ചെയ്യില്ലേ, തറയിലോ ക്ലച്ചിലോ ഗിയറിലോ ഒന്നും എന്ത് ചെയ്യില്ല, നോക്കരുത്, സ്ട്രൈറ്റ് റോഡ് തന്നെ നോക്കണം, സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കണം. ഇനി ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത്, ക്ലച്ച് ഫുള്ള് ചവിട്ട്, അടുത്ത ഗിയർ മാറും, ഫോർത്ത്. അത് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്, കണ്ടോ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ സൗണ്ട് കേൾക്കണം എന്താണ്, ക്ലച്ച് ഫുള്ള് ചവിട്ടാതെ ഗിയർ മാറണമെന്നാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സൗണ്ട് കേൾക്കണം, ഓർമ്മിച്ചോണം. ഫുള്ള് ചവിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഗിയർ മാറാൻ. ബ്രേക്കിൽ പതുക്കെ കാലു വെച്ച്, കണ്ടോ വണ്ടിക്കാരന്മാർ, കണ്ടോ ബ്രേക്കിൽ കാലു വെച്ച് തിരിക്കണോ, അതുപോലെ ബ്രേക്കിൽ കാലു വെച്ച് വളവിനനുസരിച്ച്, കണ്ടോ ബ്രേക്കിൽ ചവിട്ടി തന്നെ എന്ത് ചെയ്യണം, തിരിച്ചോണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, പതുക്കെ തിരിച്ച് നൂത്തേ, വണ്ടി സ്ലോ ആയി തുടങ്ങി, അപ്പം എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടി പതുക്കെ തേർഡ് വെച്ച്, അതാണ് ഗിയർ ഡൗൺ ആക്കി ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുക ആക്സിലേറ്റർ. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലം എവിടെ വരും, ആ തറയിൽ, ഓർമ്മിച്ചോണം, അങ്ങനെ തന്നെ വെച്ചോണം. വളവിനനുസരിച്ച് സ്റ്റിയറിംഗ് തിരിച്ചെടുത്തോണം. അപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട്, അറിയില്ല വൈകുന്നേര സമയമാണ്, എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അറിയില്ല, ചായ വട ദോശ എല്ലാം തരും, തരണം എല്ലാം എന്ത് ചെയ്യാം, വാങ്ങിച്ച് കഴിക്കണം. ബാക്കിൽ എത്ര പേരുണ്ട്, മൂന്ന് പേരുണ്ട്, മൂന്ന് പേരുണ്ട്, വിശപ്പ് കൂടിയ ഒരാളാണ് ബാക്കി ഇരിക്കുന്നത്, കണ്ണാടി ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിക്കണം. അത് തന്നെ, അങ്ങനെ പോട്ടെ, ഫ്രണ്ടിലെ വണ്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം, ഡിസ്റ്റൻസ് ഇട്ട് വേണം പോവാം, അതിനനുസരിച്ച് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം വളവിനനുസരിച്ച്, അങ്ങനെ തന്നെ. ഓക്കെ, അങ്ങനെ തന്നെ നോക്കി, ഈ കണ്ണാടിയൊക്കെ ഒന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്, കൊള്ളാം, അതൊക്കെ തിരിച്ചോ. എന്താ അവിടെ ഒരു വളവെത്തി, അപ്പൊ വളവിലൊക്കെ എത്തുന്നത് ഞാൻ എപ്പോഴും പറയാം, ഹോൺ അടിച്ച് തന്നെ കയറണം, കണ്ടാ ഹോൺ അടിച്ച് ആക്സിലേറ്റർ അല്പം കുറച്ച് സ്റ്റിയറിംഗ് തിരിച്ചോട് കൊടുത്ത്, ആക്സിലേറ്റർ കൊടുത്ത ഇനി, ആ ഒരു വണ്ടി വരണം, കണ്ടോ അപ്പം എന്ത് ചെയ്യും, സ്ലോ ചെയ്യും, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് വയ്ക്കും. അതാണ് ഓർമ്മിച്ചോണം, ഗിയർ മാറും, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കുക, കണ്ടോ വണ്ടി പതുക്കെയാണ് പോകുന്നത്, വീണ്ടും ചവിട്ട്, ക്ലച്ച് ഫുള്ള് ചവിട്ട്, ബ്രേക്കിൽ കാല് പതുക്കെ ഫസ്റ്റ് വെച്ച് ഈ വണ്ടി റെപ്പറേന്ന് പോകാം, കണ്ടോ ഓവർടേക്ക് ചെയ്യും, ശ്രദ്ധിച്ചോണം, അങ്ങനെ ചെയ്യരുത്, പതുക്കെ പതുക്കെ. അതെ, അങ്ങനെ അങ്ങനെ പതുക്കെ ഫസ്റ്റ് ഇട്ട്, കണ്ടോ ഇപ്പം വണ്ടി ഫ്രണ്ടിൽ സ്ലോ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് വെച്ച് പതുക്കെ പോവുക. വണ്ടി സ്പീഡാകുമ്പോൾ അടുത്ത് എന്ത് ചെയ്യും, ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത്, ക്ലച്ച് ഫുള്ള് ചവിട്ട്, സെക്കൻഡ് വൈ, വണ്ടി സ്പീഡാകുമ്പോൾ ഉടനെ തന്നെ അടുത്ത ഗിയർ മാറണം, ക്ലച്ചിൽ നിന്ന് പതുക്കെ വേണം കാലെടുക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും, കാലെവിടെ വരും,
ഇറക്കമാണ്, ബ്രേക്കിൽ കാലു വെച്ചാ അങ്ങനെ സ്പീഡായിട്ട് വരട്ടെ, ക്ലച്ച് ഫുള്ള് ചോട്ട്. അതുകൊണ്ട് വണ്ടി സ്ലോ ആണ്, ഉടനെ ഫസ്റ്റ് വെയ്. ഇവിടെ നടത്തിട്ട് പോവല്ല, ഫസ്റ്റ് വെച്ചില്ല. അണ്ടാ വണ്ടി മുഴങ്ങണ, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ആക്സിലേറ്റർ കൊടുക്കല്ല്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ. അതന്നെ പതുക്കെ ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് പതുക്കെ നോക്കി വളവിനാൻസ് അറിയില്ല. പതുക്കെ ബ്രേക്കിൽ കൂടെ കാലു വെച്ചോ, വള കണ്ടാ തിരിക്കണാണ്. ആ സമയത്ത് പതുക്കെ വേണം തിരി, അങ്ങനെ തിരിയാ. അടുത്തെന്ത് തിരിച്ച് പതുക്കെ നൂത്തെടുത്തോണം, ആക്സിലേറ്റർ പതുക്കെ കൊടുത്തേ. കൊടുത്തിട്ട് വണ്ടി സ്പീഡായിട്ടേ അടുത്ത ഗിയർ മാറാം. അടുത്ത ഏത് വരും? സെക്കൻഡ് വെച്ച് ആക്സിലേറ്റർ കാലെടുക്കുക, ക്ലച്ച് ഫുള്ള് ചോട്ട്, സെക്കൻഡ് ക്ലച്ച് നിന്ന് പതുക്കെ കാലിട്ട് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതുപോലെ ആക്സിലേറ്റർ കൊടുക്കാം. ഓർമ്മിച്ചോണം, പോട്ടെ പോട്ടെ. മാക്സിമം വെള്ളം വരയ്ക്ക് എന്ത് ചെയ്യണം, അകത്ത് നിൽക്കണം, അതിനപ്പുറം പോകരുത്. വണ്ടി സ്പീഡായി തുടങ്ങി. അപ്പൊ അടുത്തെന്ത് ചെയ്യും, ആക്സിലേറ്റർ കാലെടുക്കുക, ക്ലച്ച് ഫുള്ള് ചവിട്ടി. അതേന അണ്ടാ ഇപ്പൊ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, ക്ലച്ച് ഫുള്ള് ചവിട്ടി മാറുന്നതിന്റെ ലക്ഷണം ഇതാണ്. അണ്ടാ ഞാൻ പോലും അറിയരുത് ഗീറ് മാറിയത്. ഓക്കെ, ഇനി ക്ലച്ചിന് എന്ത് ചെയ്യാല് തറയില്ലേ, ആ അങ്ങനെ വെച്ച് ഓടിക്കണം എപ്പോഴും. അല്ലെങ്കിൽ ക്ലച്ച് എന്ത്, വണ്ടി ഓടിക്കൊണ്ടി ഓടി കഴിയുമ്പോൾ ക്ലച്ച് തേയാൻ സാധ്യതയുണ്ട് കേട്ടോ. വീണ്ടും നമ്മളെ വരയ്ക്കകത്ത് വര വര വരയ്ക്ക് വെളിയിൽ പോവാതെ എന്ത് ചെയ്യണം, അകത്ത് നിൽക്കണം. പിള്ളേരൊക്കെ വരുന്നുണ്ട്, ബ്രേക്കിൽ കാലു വെച്ചോ, ഹോൺ അടിച്ചേ. ആ തിരിച്ച് ബ്രേക്കിൽ കാലെടുത്ത് ആക്സിഡന്റ് കൊടുത്തേ. അണ്ടാ കൊണ്ടു പോകരുത് ആരെ, അത് തന്നെ. അപ്പൊ ഓർമ്മിച്ചോണം, ആൾക്കാർ വരുമ്പോ ഇതുപോലൊക്കെ പറ്റരുത്. വളവിനനുസരിച്ച് സീലം തിരിച്ചോണം, അതൊക്കെ ആക്സിലേറ്റർ കുറച്ചേ, അങ്ങനെ തിരിച്ചോട്. സൈഡിൽ വണ്ടി ഇരിക്കണണ്ടാ, അണ്ടാ അങ്ങനെ തിരിക്കണം. ആ സമയത്ത് എനിക്ക് വെള്ള വര വിടാൻ കേട്ട, ആ സമയത്ത് ഇവിടെ ഇതില് സൈഡിൽ വണ്ടിയൊക്കെ കടന്നു കഴിഞ്ഞാൽ ശകലം വലത്തോട്ട് തിരിഞ്ഞോണം. ഒരു ഹമ്പുണ്ട് അറിയല്ലോ, ബ്രേക്കിൽ കാലു വെച്ച് ഗിയർ പതുക്കെ ഡൗൺ ആക്കി, സെക്കൻഡ് അതിന് ചവിട്ടി പതുക്കെ. ഇനി ബ്രേക്കിൽ കാലെടുത്തോ, ക്ലച്ച് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തേ. അതാണ് ഇങ്ങനെ തന്നെ എടുത്തോണം, ഓർമ്മിക്കണം. ഹമ്പൊക്കെ എത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എടുത്തണം, ഗിയർ ഡൗൺ ആക്കി തന്നെ എടുത്തണം. അങ്ങോട്ട് സ്പീഡാകുമ്പോൾ എന്ത് ചെയ്യും, ആക്സിലേറ്റർ ഒന്ന് കണ്ട, വണ്ടി വണ്ടി വിടരുത് ഒരു കാരണവശാലും. ഇനി ആക്സിലേറ്റർ ഒന്ന് കാലെടുത്തേ, ക്ലച്ച് ഫുള്ള് ചോട്ട് തേർഡ്. അതന്നെ ക്ലച്ച് ഒന്ന് കാലെടുത്തേ, ഇനി ആക്സിലേറ്റർ കണ്ട. ഒരു ചാട്ടം വന്നണ്ട, അത് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ആക്സിലേറ്റർ കൊടുത്തോണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഇടതുകാലം എന്ത് ചെയ്യും, ഓർമ്മിച്ചോണം. ആ അങ്ങനെ തന്നെ വെച്ചോണം, ബ്രേക്കിൽ പതുക്കെ കാലു വെച്ചോണം. എന്നിട്ട് ഇറക്കം തുടങ്ങി, അറിയല്ലോ മാക്സിമം. ആദ്യം ചവിട്ടി നിർത്തരുത് ഒരു കാരണവശാലും, ബ്രേക്കിൽ ചെറുതായിട്ട് വേണം വെക്കാൻ. സൈഡിൽ വണ്ടി ഉണ്ട്, അപ്പൊ വലത്തോട്ട് തിരിച്ചോ. എന്നിട്ട് വീണ്ടും നമ്മളെ ട്രാക്കിൽ ഓർമ്മിച്ചോണം, സൈഡിലൊക്കെ വണ്ടി ഇടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വലത്തോട്ട് കണ്ണാടി കൂടെ നോക്കണം, അവിടെ നിന്ന് വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ തിരിയാ. ഇനി ബ്രേക്കിൽ പതുക്കെ കാലെടുത്ത് ഉണ്ടോ, ചെറുതായിട്ട് ആക്സിഡന്റ്, ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോവാ. പോട്ടെ പോട്ടെ, കൊള്ളാം. എങ്ങനെയുണ്ടല്ലോ ഗിയർ മാറിയപ്പം, കൊള്ളാമല്ലോ, രസമുണ്ടല്ലോ. ആ ഇനി വളവെത്തി പതുക്കെ സ്ലോ ചെയ്ത് ഫോൺ അടിച്ച് തന്നെ തിരിച്ചണം. അപ്പുറത്തെ വണ്ടിക്കാരനെ ഒന്ന് കൊണ്ടുപോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വൈകുന്നേരം സമയമാണ്, ചായ വട ദോശ എല്ലാവരും കഴിക്കാം. ഇനി എന്ത് ചെയ്യും, സ്പീഡായി അപ്പൊ എടുത്ത് എന്ത് ചെയ്യും, അടുത്ത ഗിയർ മാറ്, ആക്സിലേറ്റർ കാലെടുത്ത് ക്ലച്ച് ഒട്ടി പോർത്ത്, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തു. ആദ്യം തന്നെ അങ്ങനെ തന്നെ. ഇനി സ്റ്റിയറിംഗ് ഗിയർന്ന് കൈ എവിടെ വരണം, എപ്പോഴും അങ്ങനെ തന്നെ. നമുക്ക് അവിടെ ഒതുക്കം അറിയല്ലോ, ഒതുക്കാൻ നേരത്തെ ചെയ്യണം നോക്കി, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ. ആ ഇനി അടുത്ത് സ്ലോ ചെയ്യും, ബ്രേക്കിൽ കാലു വെച്ചോ, ക്ലച്ച് ഒട്ടി സെക്കൻഡ് വെയ്. ആ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്തു, വണ്ടി അങ്ങനെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് അവിടെ നിർത്തതോ, അവിടെ ആ മരത്തിന്റെ അവിടെ പതുക്കെ നോക്കണ്ട. ക്ലച്ചിന് കാലെടുത്ത് സ്ലോ ആയി, ഇനി ക്ലച്ച് ഫുള്ള് ചവിടിക്കോ, ബ്രേക്കിൽ പതുക്കെ കാലു വെച്ച് കണ്ട, പതുക്കെ ഫസ്റ്റ് ഇട്ടേ. ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിച്ച് ഫുള്ള്, ഇനി തിരിച്ച് പതുക്കെ ലെവൽ ചെയ്ത് അങ്ങോട്ട്, അത് തന്നെ തിരിച്ച് ലെവൽ ചെയ്ത് ചവിട്ടി നിർത്ത്, ക്ലച്ച് ഫുള്ള് ചവിട്ടിട്ട് വേണം ബ്രേക്ക് ചവിട്ട്, അത് തന്നെ ന്യൂട്രലാക്കി. ഇനി നോക്കിയോ, നമ്മളിവിടെ നിന്ന് എന്തെയാണ് യു ടേൺ എടുക്കുകയാണ്, ഓർമ്മിച്ചോണം. ഇനി ഈ വന്ന ടേക്കിൽ തന്നെ രണ്ട് സൈഡും നോക്കി, ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ ഫസ്റ്റ് ഇട്ടോ. ആ ഇനി ഫുള്ള് നമുക്ക് അങ്ങോട്ട് വേണം തിരിഞ്ഞു പോവാം, അപ്പൊ എന്ത് ചെയ്യണം, ആ ഫുള്ള് അനുസരിക്കണം. ഇനി അടുത്ത മെത്തേഡ് പറയൂ, അടുത്ത് എന്ത് ചെയ്യും, നമുക്ക് വണ്ടി എടുക്കുന്ന നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം എന്ത് ചെയ്യും, ആ ക്ലച്ചിന്ന് ഫസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, ക്ലച്ചിന്ന് പതുക്കെ കാലെടുക്കുക. ഉണ്ടല്ലോ വണ്ടി ഒരു തറയിൽ നോക്കരുത്, ഒരു കാരണവശാലും താഴെ നോക്കരുത്, നമ്മളെവിടെ റോഡ് നോക്കണം, കണ്ണാടി നോക്കിയാ ബേക്കിന്ന് വണ്ടി വന്നാൽ നോക്കണം. ആ ഇല്ലല്ലോ വരുന്നു, അപ്പം ചവിട്ടി നിർത്തിക്കണം. ഇതേപോലെ ഓർമ്മിക്കണം, നമ്മൾ തറയിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അപ്പുറത്ത് അണ്ണനെ കൊണ്ട് നമ്മൾ ഫ്രണ്ട് ബോണറ്റ് ഇരുത്തി കൊണ്ട് പോവരുത്. അണ്ടാ വണ്ടി ഇല്ലെന്ന് ഉറപ്പൊരു ബ്രേക്കിൽ കാലെടുക്കുക, പതുക്കെ ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കുന്ന അനുസരിച്ച് ക്ലച്ചിന്ന് പതുക്കെ എടുത്തണം. അങ്ങനെ തന്നെ നോക്കി നോക്കി രണ്ടിടോ വണ്ടി ഇല്ല. ഇനി എന്ത് ചെയ്യും, നേരെ പോയാൽ മതിലിരിക്കും, അല്പം കൂടെ പോട്ട് ക്ലച്ച് ഫുള്ള് ഇട്ട് ബ്രേക്കിൽ കാലു വെച്ച് ഇനി റിവേഴ്സ് ഇട്ട് ന്യൂട്രൽ ആക്കിയിട്ട്
ഓക്കെ. ഇനി തിരിച്ചു ഇറങ്ങണം. നോക്ക് അങ്ങോട്ടാണ്, ക്ലച്ച് ഹാഫ് ആക്കുക, ബ്രേക്ക് ഒന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്ത്, ആ അങ്ങനെ തിരിച്ചു ഇറക്കുക. ഫുള്ള് കണ്ണാടി നോക്കിക്കണം. ഓക്കെ, ഇനി ക്ലച്ച് ഫുള്ള് ചോട്ട്, ബ്രേക്കിൽ കാല് വെച്ച്. ഇനി ഫസ്റ്റ് ഇട്ടേ, ബ്രേക്കിൽ കാല് വെച്ചില്ല, വണ്ടി താ പോണു. ആ ഫസ്റ്റ് ഇട്ടോ, ഫുള്ള് തിരി. ആ മതി മതി. ഇനി ഹാഫ് ആക്ക്, ആക്സിലേറ്റർ പതുക്കെ കൊടുത്തേ. വണ്ടികളൊക്കെ വരുന്നുണ്ട്, സാരമില്ല, അത് നമ്മൾ നോക്കി തിരിച്ചോളാം. അദ്ദേഹം അങ്ങനെ തന്നെ നോക്കി എടുത്തോണം. കണ്ടാ വന്നാണ്ടല്ലോ യു ടേൺ. ഇനി തിരിച്ച് ഇറക്കിക്കേ, ഇല്ലെങ്കിൽ അപ്പുറത്ത് സ്കൂളിലിരിക്കും. ആ അതൊക്കെ ലെവല് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തിട്ട് വേണം ക്ലച്ചിന് എന്ത് ചെയ്യാൻ കാലെടുക്കും. ഇങ്ങനെ ഇത്രേ ഉള്ളൂ. കണ്ടാ വണ്ടി സ്പീഡായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആക്സിലേറ്റർ ക്ലച്ച് തൊട്ട് സെക്കൻഡ് ഇത്രേ ഉള്ളു. കണ്ടാ ഒരു ചാട്ടം വന്നാണ്ടാ, ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ആക്സിലേറ്റർ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ നമ്മള് അലമനയും കൊണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. വീട് നമ്മളിവിടെ ഈ ഒരു പാർട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കി ഗിയറും കൂടെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉഷിവ് തോന്നിയാലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിർത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് ആറുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. മാക്സിമം നേരത്തെ തന്നെ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.